എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊട്ടിയ ജലവിതരണ പൈപ്പ് നന്നാക്കിയില്ല. കീഴൂരിൽ കോൺഗ്രസിന്റെ കുളിസമരം. പയ്യുള്ളി നഗരസഭയിലെ പല ഭാഗത്തും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന സാഹചര്യത്തിലാണ് വേറിട്ട സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. ഇങ്ങനെ ഒരു സമരം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കാനുള്ള കാരണം, കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുമ്പ് ഈ റോഡിന്റെ പണി പൂർത്തിയായതിന് ശേഷം ഇവിടത്തെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ 8 മാസങ്ങൾക്ക് മുമ്പ് ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമരത്തിൽ അധികാരികൾ ഉറപ്പ് തന്ന ഇതിൻ്റെ പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആരും മുന്നോട്ട് വന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. റോഡിൽ നിലയുറപ്പിച്ച് ദേഹത്ത് വെള്ളമൊഴിച്ച് നേതാക്കൾ കുളിച്ച് സമരം നടത്തുകയായിരുന്നു. മഠത്തിൽ നാണു സമരം ഉദ്ഘാടനം ചെയ്തു. ഏഞ്ഞിലാടി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പാറപ്പുറത്ത് ഗോപാലൻ സ്വാഗതം പറഞ്ഞു. മഠത്തിൽ അബ്ദുറഹ്മാൻ, മഠത്തിൽ കൃഷ്ണൻ, മുജേഷ് ശാസ്ത്രി, കെ ബാബു, എം കെ ദേവദാസ്, മൂലത്ത് ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഈ പൈപ്പ് റിപ്പയറാക്കണമെന്ന് PWD ദിവസങ്ങളായി ആവശ്യപ്പെടുകയാണ്. കാരണം കോടികൾ ചെലവാക്കിയിട്ടാണ് ഇതിന്റെ മെയിൻ്റെനൻസ് നടത്തിയിട്ടുള്ളത്. അത് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. കാരണം മെയിൻ്റെനൻസ് ഫണ്ടിൽ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ കോടികൾ ചെലവാക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലുള്ള ഒരു വർക്ക് നടത്തുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭരണകക്ഷിയായ ഒരു MLA ആണ് ഈ നാട് ഭരിക്കുന്നത്. ഈ MLA യോട് പറഞ്ഞിട്ട് ഒരു മറുപടിയും കിട്ടുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ചെയർപേഴ്സന്റെ വാർഡ് കൂടിയാണിത്. നമുക്കറിയാം ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, ചെയർപേഴ്സന്റെ വാർഡിൽ ഇതുപോലുള്ള ഒരു വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി, അതിന് യാതൊരുവിധ നടപടിയും എടുക്കാത്ത ചെയർപേഴ്സൺ ആണ് ഈ വാർഡ് മെമ്പർ. നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്. ചെയർപേഴ്സൺ ഒരു തരത്തിലും ഇതിനു വേണ്ടി ഉത്സാഹിച്ചില്ല എന്ന് മാത്രമല്ല, ധിക്കാരപരമായ നിലപാടാണ് ചെയർപേഴ്സൺ എടുത്തിട്ടുള്ളത്. ചെയർപേഴ്സണെ പറ്റി പറയുമ്പോൾ കൂടുതൽ സംസാരിച്ചു. കാരണം ഇവിടെ ഒരു കേരയിൽ വന്നപ്പോ നമുക്ക് അനുഭവമുള്ള കാര്യം, കേരയിൽ വന്നപ്പോ നമ്മുടെ നാട്ടിൽ കൂടിയായിരുന്നു ആ കേരയിൽ പോയിക്കൊണ്ടിരുന്നത്. നമ്മള് ശക്തമായ സമരവുമായി മുമ്പോട്ട് പോയപ്പോ ഈ ചെയർപേഴ്സൺ ധിക്കാരപരമായ നിലപാടെടുക്കുകയും അങ്ങനെ ഒരു സംഗതി വരുന്നില്ല എന്ന് പറയുകയും ഞങ്ങളുടെ ശ്രമം ഫലമായി ആ കേരളത്തിന്റെ പരിപാടി ഇവിടുന്ന് ക്യാൻസലാക്കുകയുണ്ടായിട്ട്. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതുപോലെ ഒരു കുടിസമരം നടത്തിയ നല്ലവരായ നാട്ടുകാരോട് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കൊയിലാണ്ടി മണ്ഡലം UDF ചെയർമാൻ എന്നതിലെയും 100% ആശംസകൾ അർപ്പിക്കുന്നു.